പ്രതിപക്ഷ നേതാവിനോട് നേർക്കുനേരാണ് ഞാൻ സംസാരിക്കുന്നതിന് ഒരു ഒളിയും മറയുമില്ല. ഞങ്ങൾ മറുനാടനെ ഒന്നും സംരക്ഷിക്കാൻ ഇറങ്ങിയതല്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായിട്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഗുരുതരമായ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചു. ഇന്നലെ ഒരു വീഡിയോ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ആരോപണം പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ആ ആരോപണം നമുക്കൊന്ന് കാണാം. പ്രതിപക്ഷ നേതാവിനോട് നേർക്കുനേരാണ് ഞാൻ സംസാരിക്കുന്നതിന് ഒരു ഒളിയും മറയുമില്ല. താങ്കൾ ഇടപെട്ടിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതുപോലെ ഈ കേരളത്തിന്റെ വികസനത്തിന് തടസ്സമാകാൻ ഏറ്റവും അവസാനം കെ റെയിൽ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി കർണാടകയിലെ ഐ ടി ലോബിയുമായി ഒത്തുചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ കഥകൾ പലതും പുറത്തു വരാൻ നിൽക്കുന്നു. ഈ വിൻസ് മാത്യുമായിട്ട്, ഈ കർമ്മയുമായി, കർമ്മ ചാനലിന്റെ ഉടമ എന്ന് പറയുന്ന വിൻസ് മാത്യുമായി ബിസിനസ് പങ്കാളിത്തമുള്ള പ്രതിപക്ഷ നേതാവ് ഏറ്റവും അവസാനം കർമ്മയിലേക്ക് കൂടി ഇത് തിരിയാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം മാറി. ഈ കർമ്മയിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എത്രയാണ്? കേരളത്തിലെ സാധാരണ ജനങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത്, കച്ചവടക്കാരെ ബിസിനസ്സുകാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹം നേടിയിട്ടുള്ള പണത്തിന്റെ കണക്ക് കൂടി വരാനിരിക്കുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറുനാടനെ പൂട്ടിക്കാൻ ഇറങ്ങിയ അൻവർ മറുനാടനിൽ ഒതുങ്ങുകയാണെങ്കിൽ ഈ വിഷയമായി അദ്ദേഹം രംഗത്ത് വരുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം പണം മുടക്കി കച്ചവട താല്പര്യത്തോട് കൂടിയിട്ട്, രാഷ്ട്രീയ താല്പര്യത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ മുൻകൈയിൽ, എന്നാൽ ആരും അറിയാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മയിലെ കൂടി അന്വേഷണം പോവുകയും ആ അന്വേഷണം ഫലവത്തായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ഈ ആരോപണത്തെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങൾ കണ്ട സമയത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, പക്ഷേ ആ ചോദ്യത്തിന് മര്യാദയ്ക്ക് ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. പകരം അതിവിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. മാത്രമല്ല, ഈ മറുപടി പറയുന്നതിനൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് മനോഹരമായ ഒരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിവിദഗ്ധമായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകാതെ വളഞ്ഞങ്ങ് മാറുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതാണല്ലോ ഇവരുടെ പ്രധാന പരിപാടി. ഇന്നലെ പി വി അൻവർ ആരാണെന്ന് ചോദിച്ചത് യു ഡി എഫ് യോഗത്തിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം വ്യാപകമായി മുഖ്യധാരാ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുകയാണ്. ഒരു എം എൽ എ ആണ്, അല്ലെങ്കിൽ ഞാൻ പറയില്ല, അല്ലെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ട്. സി പി എമ്മിന്റെ ഒരു എം എൽ എ ആണ്. ഞാൻ ചോദിച്ചത് സി പി എമ്മിന്റെ അറിവോടുകൂടിയാണ് ഇത് ചെയ്യുന്നത്. ഓരോ ദിവസവും ചെസ് നമ്പർ ഇട്ട് ഓരോ മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിക്കും. പിന്നെ മുഖ്യധാരാ മാധ്യമങ്ങളെ, മാധ്യമപ്രവർത്തകരെ വേണമെങ്കിൽ ഗുണ്ടകളെ പറഞ്ഞു വിടും, വേണമെങ്കിൽ ഗുണ്ടായുസം കാണിക്കും. ഇത്തരം വെല്ലുവിളികളാണ് ഒരു എം എൽ എ നടത്തുന്നത്. അത് ചോദിക്കണ്ടേ? അത് ചോദിക്കണ്ടേ? ഇപ്പോ മറുനാടനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നും പറഞ്ഞൊരു വ്യാപകമായ പ്രകടനം സി പി എം നടത്തുകയാണ്. മറുനാടന്റെ വിഷയത്തിൽ ആ കേസിലൊക്കെ ഞങ്ങൾ വ്യക്തമായ അഭിപ്രായം പറഞ്ഞു. ആ കേസ് നടക്കട്ടെ, അതൊരു വേറൊരു എം എൽ എ പരാതി കൊടുത്തതല്ലേ. ആ കേസ് നടക്കട്ടെ, കോടതി അതിന്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ട്, ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്, സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. ആ കേസ് നടക്കട്ടെ, ആ കേസ് നടക്കണം. ഇപ്പോ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെങ്കിലും അപമാനകരമായ വാർത്ത കൊടുത്താൽ എത്രയോ ഡിഫമേഷൻ കേസുകൾ കേരളത്തിലെ എത്രയോ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെതിരെയുണ്ട്. അവരെ അഭിഭാഷകരെ വെച്ച് എത്ര കോടതിയിൽ കേസ് നടത്തുന്നുണ്ട്. ഞങ്ങൾ മറുനാടനെ ഒന്ന് സംരക്ഷിക്കാൻ ഇറങ്ങിയതല്ല. ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് മറുനാടനെ കുറിച്ച്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരായി, മല്ലികാർജ്ജുൻ ഖാർഗെക്കെതിരായി, എനിക്കെതിരായി, ടി എൻ പ്രതാപനെതിരായി, എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി അധിക്ഷേപകരമായ പരാമർശങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. എത്രയോ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്, എത്രയോ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞത് അതിന്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ വീടുകൾ റെയ്ഡ് ചെയ്ത് അവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുന്നതിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞത്. അല്ലാതെ മറുനാടനെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങളുടെ ജോലി, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുന്നത്. ഞാൻ നടത്തിയ ഇഫ്താർ പാർട്ടിയെക്കുറിച്ച് വരെ വളരെ മോശമായിട്ടാണ് അതിൽ വാർത്ത വന്നത്. നമ്മളതെല്ലാം സഹിഷ്ണുതയോടുകൂടി നേരിടും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഓരോ സ്ഥാനത്തേക്ക് ഇരിക്കുമ്പോൾ എന്തെല്ലാം അധിക്ഷേപം കേൾക്കും. ഇപ്പൊ ദുബായിലെ ഹോട്ടൽ ശൃംഖലയിൽ നിക്ഷേപമുണ്ടെന്ന് ദേശാഭിമാനിയിൽ വാർത്ത വന്നു. ഞാൻ ദേശാഭിമാനിക്ക് കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ ഇനി ഏതെങ്കിലും സ്ഥാപനത്തിൽ അങ്ങനെ ഒരു നിക്ഷേപം ഉണ്ടെങ്കിൽ ഞാനത് സി പി എമ്മിന് കൈമാറാൻ തയ്യാറാണ്.
അത് കൈമാറിയേക്കുക. അതിന്റെ ഷെയറും അതിന്റെ എല്ലാം അവർക്ക് കൈമാറുക. അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, അവർ വലിയ പ്രയാസത്തിലിരിക്കുന്ന ആളല്ലേ ഇവരെല്ലാവരും. അതുകൊണ്ടേക്ക് ഇത് ഈ ആളുകളെ അധിക്ഷേപിക്കുക, സൈബർ ആക്രമണം നടത്തി ആളുകളെ അധിക്ഷേപിക്കുക, എന്തും പറയുക എന്തും പറയുക. അത് മറുനാടൻ ചെയ്താൽ മാത്രമല്ലല്ലോ തെറ്റ്, അത് അന്വർ ചെയ്താലും തെറ്റല്ലേ, ആര് ചെയ്താലും തെറ്റല്ലേ, ആര് മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്താലും തെറ്റല്ലേ. അങ്ങനെ വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കുന്നില്ല, ഞങ്ങൾ ഒരു യോജിപ്പും അക്കാര്യത്തിനോടില്ല. പക്ഷെ ഇതൊരു എം എൽ എ, നിങ്ങൾ ആലോചിക്കുക, കേരളത്തിൽ ഏതെങ്കിലും എം എൽ എമാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് അത് യു ഡി എഫ് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനല്ലേ യു ഡി എഫിന്റെ തീരുമാനങ്ങൾ എന്നുള്ള വിശദീകരിച്ചത്. യു ഡി എഫിൽ ഗൌരവതരമായി ഇത് ചർച്ച ചെയ്തു, കേരളത്തിൽ നടക്കുന്ന മാധ്യമ വേട്ടയെക്കുറിച്ച് ഗൌരവത്തോടുകൂടി ചർച്ച ചെയ്തു യു ഡി എഫ് യോഗം. ഈ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി കേസെടുക്കുന്നത് പോലെ തന്നെ എത്രയോ ഏഷ്യാനെറ്റിന്റെ, മാതൃഭൂമിയുടെ ഉൾപ്പെടെയുള്ള എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ഇപ്പൊ കോടതി പറഞ്ഞില്ലേ ഫോൺ മാധ്യമപ്രവർത്തകരെ പിടിച്ചെടുക്കുന്ന എന്തിനാണ്? മാധ്യമ മുതലാളിക്കെതിരെ കേസെടുക്കാം. മാധ്യമപ്രവർത്തകരെ വീട്ടിൽ പോയി വീട് റെയ്ഡ് ചെയ്ത്, സെർച്ച് വാറന്റ് ഇല്ലാതെ വീട് റെയ്ഡ് ചെയ്ത് അവരുടെ ഫോൺ പിടിച്ചെടുക്കുക, അത് ആ മറുനാടനിലെ പത്രപ്രവർത്തകനല്ലല്ലോ, വേറൊരു പത്രപ്രവർത്തകനാണ് അല്ലേ, വേറൊരു പത്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് അത് ചെയ്തത്. ആ രീതി നല്ലതല്ല. സർക്കാർ ഒരു എം എൽ എ പ്രഖ്യാപിക്കുക, നാളെ മുതൽ ഇന്ന ആളുകളെ ചെയ്യും, എന്നിട്ട് പോലീസ് അതിന്റെ പുറകെ പോവുക. അപ്പൊ പോലീസ് ഇങ്ങനെ ആർക്കെതിരായിട്ടാണ് നടപടിയെടുക്കാൻ പോകുന്നതെന്നുള്ള ഇൻഫർമേഷൻ ഇവർക്കൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. പാർട്ടിക്ക് ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളല്ലെങ്കിൽ തന്നെ ചെസ് നമ്പർ നേരത്തെ സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ചെസ് നമ്പറിൽ അല്ല, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ചെസ് നമ്പറിലുള്ള ആളല്ലേ, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലുള്ള ആളല്ലേ. പിന്നെ വേറെ എം എൽ എ പ്രഖ്യാപിച്ച എന്താ പ്രശ്നം? അത് പറഞ്ഞോട്ടെ.